കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ ഒരുപോലെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അകാലനര. അപ്പോൾ അകാലനരയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഡൈ ആണ് ചെയ്യാറുള്ളത്. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഡൈകളാണ് ഉപയോഗിക്കാറുള്ളത്. വീട്ടിലുള്ളതൊക്കെ പരീക്ഷിച്ചാൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുന്നവയല്ലായിരിക്കും. അതാണ് പ്രധാന കാരണം നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിൻ്റെ. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങി ഉപയോഗിച്ചാൽ അതിൻ്റെ സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ടാവും. കാരണം അതിൽ ഒരുപാട് കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ കുറച്ച് കാലം കൂടുതലെടുത്താലും അല്ലെങ്കിൽ കുറച്ച് സമയം കൂടുതൽ എടുത്താലും നമ്മുടെ നരയൊക്കെ പൂർണ്ണമായും മാറ്റാൻ പറ്റുന്ന കുറച്ച് റെമഡികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ പരീക്ഷിക്കാം. അതിലൊരു റെമഡിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി. പുറത്തുനിന്ന് നമ്മൾ കൂടുതലായിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നിങ്ങളിൽ പലർക്കും പല പല സംശയങ്ങളും ഉണ്ടാവാം. അതിനൊക്കെയുള്ള മറുപടി ഞാൻ വീഡിയോയിൽ കൂടെ തന്നെ പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമ്മൾ ഏതൊരു കാര്യവും സ്ഥിരമായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുള്ളൂ. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ഇത് തന്നെ പറയുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഹോം മെയ്ഡ് റെമഡികളിൽ നമ്മൾക്ക് ഇൻസ്റ്റൻറ്റായിട്ടൊരു റിസൾട്ട് കിട്ടുന്നത് വളരെ ചുരുക്കമായിരിക്കും. കുറച്ച് നാളത്തെ ഉപയോഗം കൊണ്ട് മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ഒരു വെള്ളം ഉണ്ടാക്കിയെടുക്കണം. അതിനായി നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു തേയില വെള്ളമാണ് ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ട് ടേബിൾ സ്പൂൺ ആക്കിയെടുക്കാം. നല്ല കടുപ്പത്തിൽ എന്തായാലും നമുക്ക് ഈ ചായ വെള്ളം വേണം. അപ്പോൾ നമ്മുടെ ചായ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കപ്പോഴേക്കും തീ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് തിളക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തിളയ്ക്കുമ്പോഴേ മാറ്റി വയ്ക്കരുത്. കുറച്ച് അതിൻ്റെ കളറുകളൊക്കെ ഒന്ന് ഇറങ്ങി നല്ല കടുപ്പത്തിലാകുമ്പോൾ മാത്രമേ മാറ്റാവുള്ളൂ. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മഞ്ഞൾപ്പൊടിയാണ് നമ്മളെടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്ത മഞ്ഞൾപ്പൊടി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് വേണ്ടത്. അതൊന്ന് നമുക്ക് സ്റ്റവിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ചെറിയതായിട്ടൊന്ന് തീ കത്തിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ എപ്പോഴും വയ്ക്കണം. ഇനി നമ്മുടെ മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തന്നെ ചൂടാവണം. ചൂടായി 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 നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. കുറച്ച് സമയമെടുക്കും. കാരണം ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണെന്നുണ്ടെങ്കിൽ ചൂടാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരുപാട് അങ്ങനെ കരിഞ്ഞ് അതിൻ്റെ ഗുണങ്ങൾ മൊത്തമായിട്ടും ഇല്ലാതെയാവണ്ട. നിങ്ങൾക്കറിയാം മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് ഒരു സ്റ്റെയിനാണ്. അതിൽ കുർക്കുമിൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുമെന്ന് പറയുന്നത്. നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചൂടാക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയിലുള്ള കുർക്കുമിൻ നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഈ കുർക്കുമിൻ നശിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് മുടി ഒഴിച്ചിലൊന്നും ഉണ്ടാവുന്നില്ല. മറിച്ച് നമ്മുടെ സ്കാൽപ്പിലുള്ള ചൊറിച്ചിൽ, താരൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത് പാടെ മാറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഞ്ഞൾപ്പൊടി എടുക്കുമ്പം നമുക്കെല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകാം, മഞ്ഞൾപ്പൊടി കൊണ്ട് നമ്മൾ സാധാരണ മുടി കൊഴിക്കാനാണല്ലോ ഉപയോഗിക്കുക. കാരണം സാധാരണ ചില പെൺകുട്ടികൾക്കൊക്കെ കാണാറുണ്ട് താടിയും മീശയും ഒക്കെ വളരുന്നത്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി തേച്ചാൽ മതി അല്ലെങ്കിൽ പച്ച മഞ്ഞൾ തേച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞത് കേൾക്കാറുണ്ട്. മിക്ക ആൾക്കാർക്കും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ മഞ്ഞൾ തേച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ആദ്യമേ, ഈ മഞ്ഞൾപ്പൊടി കൊണ്ട് എങ്ങനെയാണ് മുടി വളരുന്നത് അല്ലെങ്കിൽ മുടി നരച്ച മുടി എങ്ങനെയാണ് കറുക്കുന്നത് എന്ന്. അതാണ് പറഞ്ഞത് മഞ്ഞൾപ്പൊടിയിലെ കുർക്കുമിൻ നശിക്കുന്നത് കൊണ്ട് നമുക്ക് ആ പേടി വേണ്ട, നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്നുള്ള പേടി ഒട്ടും വേണ്ട. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അതിലുണ്ട്, മഞ്ഞൾപ്പൊടി ഇങ്ങനെ ചൂടാക്കുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇതാ ഇങ്ങനൊരു കളറിലായി കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഒരുപാട് അങ്ങനെ ബ്ലാക്ക് ആക്കി എടുക്കുന്നില്ല. ഇപ്പം മഞ്ഞൾപ്പൊടിക്കകത്തൊക്കെ നന്നായിട്ട് പുകയൊക്കെ കയറി വരുന്ന കണ്ടില്ലേ, ആ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട്. ഒരുപാട് അങ്ങനെ ബ്ലാക്ക് ആക്കി ഞാൻ എടുക്കുന്നില്ല. ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് ഞാനിതൊന്ന് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ബ്ലാക്ക് ആക്കണമെങ്കിൽ ഇത് കുറച്ചും കൂടെ നേരം ഒന്ന് ചൂടാക്കിയാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രമേ ഇത് ചൂടാക്കാൻ പാടുള്ളൂ. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്
മൈലാഞ്ചി പൊടി അഥവാ ഹെന്ന പൗഡറാണ്. നിങ്ങൾക്കിത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പം എൻ്റെ മുടീനെ ഒരു ബ്രൗൺ ഷെയ്ഡാക്കി എടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് നമ്മൾ കുറച്ച് നാൾ ഉപയോഗിക്കുക. ഇതുപോലെ മഞ്ഞൾപ്പൊടിയും ഈ മൈലാഞ്ചിപ്പൊടിയും തമ്മിൽ ചേർത്ത് നമ്മൾ കുറച്ച് നാളൊന്ന് ഉപയോഗിച്ചതിന് ശേഷം ആഴ്ചയിലൊരു 3 തവണയെങ്കിലും ഉപയോഗിക്കുക. അതിനുശേഷം ഒരു ദിവസം നമ്മൾ തലയിൽ ഒരുപാട് ഷാമ്പു ഒന്നും യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അതിനുശേഷം ഒരു ദിവസം നമ്മൾ നീലയമരി പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല സൂപ്പർ ബ്ലാക്ക് കളറായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനതുകൊണ്ടാണ് ഇതൊരു ബ്രൗൺ ഷെയ്ഡിലേക്കാക്കി യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ നേരത്തെ തിളപ്പിച്ച് വെച്ച നമ്മളെ ചായ വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഈ പൊടിയും ഈ വെള്ളവും എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ച് നമ്മളൊരു ഡൈയുടെ രൂപത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മഞ്ഞൾപ്പൊടി നമ്മുടെ തലയോട്ടിയുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നന്നായി നടക്കുമ്പോൾ നമ്മുടെ ഫോളിക്കിൾസിലുള്ള കൊളാജൻ ഉൽപ്പാദനം നന്നായിട്ട് വർദ്ധിക്കും. അപ്പോൾ നമ്മുടെ ഈ നരയുണ്ടാകുന്നത് നന്നായിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ മഞ്ഞൾപ്പൊടിയും കോഫിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നല്ല എഫക്റ്റാണ്. നമ്മുടെ ഈ ചായ വെള്ളത്തിനെക്കഴിഞ്ഞും കൂടുതൽ എഫക്റ്റ് തരുന്നത് കോഫി പൗഡറും കൂടെ ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ കാപ്പി വെള്ളം കൂടെ ചേർത്തിട്ടുള്ള ഒരു പാക്കിനാണ്. ഞാനിപ്പോൾ തേയിലവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ബ്രൗൺ ഷെയ്ഡിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന്. ഇപ്പോഴത്തെ പുതിയ പുതിയ പഠനങ്ങളൊക്കെ തെളിയിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ മഞ്ഞൾപ്പൊടി ടോണിക്ക്, മഞ്ഞൾപ്പൊടി കൊണ്ടുണ്ടാക്കിയ ടോണിക്ക് ഹെയർ ഗ്രോത്തിനും അതുപോലെ ഡാൻഡ്രഫിനെയൊക്കെ തടയാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കുന്നുവെന്നാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആൾക്കാർക്കൊക്കെ മഞ്ഞൾപ്പൊടിയുടെ അലർജിക് റിയാക്ഷനും ഇച്ചിങ്ങും അതുപോലെ റാഷസും ഒക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഒന്നെങ്കിൽ നമ്മുടെ കൈത്തണ്ടയിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ചെവിയുടെ പുറകുവശം ഉണ്ടല്ലോ അവിടെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു 4-5 മിനിറ്റിന് ശേഷം നമുക്ക് കുഴപ്പമൊന്നും ഇല്ലയെന്ന് കണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക കേട്ടോ. ഇനി നമ്മുടെ ഡൈയുടെ കൺസിസ്റ്റൻസി കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ തേയിലവെള്ളം ആഡ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് ഓവർനൈറ്റ് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാനിത് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിത് വീക്ക്ലി 3 ടൈംസ് എങ്കിലും യൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ ഇന്നൊരു ഡൈ ഉപയോഗിച്ചിട്ട് നാളെ തന്നെ നമ്മളുടെ മുടി കറക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹോം മെയ്ഡ് റെമഡീസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുകയില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡൈ ഒക്കെ ഉപയോഗിച്ച് മാത്രമേ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാനിത് പിറ്റേ ദിവസം ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. എൻ്റെ മുടിയാണെങ്കിൽ നേരത്തെ തൊട്ട് നമ്മുടെ മുരിങ്ങയിലെ പായ്ക്കും അതുപോലെ മറ്റുള്ള പായ്ക്കുകളൊക്കെ ചെയ്ത് നമ്മുടെ വൈറ്റ് കളറുള്ള മുടിയൊക്കെ മാറി ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുതന്നെയാണ് ഇനി ശ്രമിക്കുന്നത്. മുഴുവനായിട്ടും ബ്രൗൺ ആക്കിയതിന് ശേഷം നമ്മുടെ നീലയമരി അപ്ലൈ ചെയ്ത് ബ്ലാക്ക് കളറാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ നമുക്ക് ഗ്രേ ഹെയർസും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ 1 മുതൽ 2 മണിക്കൂർ വരെ ഇത് നമ്മുടെ തലമുടിയിൽ വയ്ക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ടൊക്കെ കിട്ടുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ തണുപ്പ് വരുമ്പോൾ ജലദോഷം, നീരിറക്കം പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നവരാണെങ്കിൽ നമ്മളുണ്ടാക്കുന്ന തേയിലവെള്ളത്തിൽ കുറച്ച് തുളസി ഇലയോ പനിക്കൂർക്കയുടെ ഇലയോ കുരുമുളക് ചതച്ചതോ ഒക്കെ ചേർക്കാം. അപ്പോൾ നമുക്ക് ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നമ്മൾക്ക് മുന്നോട്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ദയവേ ഇതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.